ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് ജെസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമുളക് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിമുളകിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം തന്നെ സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാൻ അതിലേറെ സിമ്പിളാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പുളിമുളക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ കുറച്ച് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മുടെ പുളിമുളക് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റൗവിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ അളവിൽ കടുകും, 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 20 ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. 1¼ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. നമ്മളിപ്പോൾ നേരത്തെ തന്നെ കുറച്ച് പുളിവെള്ളം പുളിയെല്ലാം പിഴിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവുക, നന്നായിട്ട് കുറുകി കിട്ടുക, കുറച്ചൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പുളിമുളകെല്ലാം നന്നായിട്ട് വറ്റി കുറുകി നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്ന്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.